सर्व कृष्ण अर्पणमस्तु प्रस्तुति स्वागत रायपेट गोपी गोपन्मार ओडि ओडि वाय आपदामपहर्तारं दातारं सर्वसंबतां लोकाभिरामं भूयो भूयो नमाम्यहं रामाय रामचंद्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमो नमः। അപ്പോ സുന്ദരകാണ്ഡത്തിന്റെ അവസാനായിട്ടോ അടുത്ത നമ്മള് അവസാനത്തെ കാണ്ഡം യുദ്ധകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. പക്ഷേ യുദ്ധകാണ്ഡം എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. അതായത് എങ്ങനെയാണ് രാവണന്റെ പതനം സംഭവിക്കുന്നത്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. അതായത് ഒരു മനുഷ്യന്റെ ഓരോ കൈയും കാലും ഓരോരോ അവയവങ്ങളായിട്ട് വെട്ടി 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 അവസാനം ആ മനുഷ്യന്റെ പ്രാണൻ എടുക്കുന്ന പോലെ, അതിന് തുല്യമായിട്ടാണ് രാവണന്റെ ആ അവസാന നിമിഷം അന്ത്യം സംഭവിക്കുന്നത്. രാവണൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ലങ്ക, രാവണന്റെ അഹങ്കാരം പ്രൈഡ്, അതാണ് ആദ്യമായിട്ട് ഹനുമാൻ നശിപ്പിക്കുന്നത്. ഹനുമാനിലൂടെ രാവണന്റെ അഹങ്കാരം നശിപ്പിക്കപ്പെടുന്ന, അതാണ് ഹനുമാൻ. ഹൻമാൻ, ഹനിക്കുക, അഹങ്കാരത്തെ നശിപ്പിക്കുക. രാവണന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചവൻ, അങ്ങനെ ആ പേര് അന്വർത്ഥമായി മാറുകയാണ് നമ്മുടെ ഹനുമാന്റെ. അതോടുകൂടി രാവണന്റെ പകുതിയോളം ധൈര്യമൊക്കെ ചോർന്നു പോയി. വളരെ മോശമായി പോയി. നാണിച്ചു നിൽക്കുകയാണ് രാവണൻ ലങ്കയിലെ രാക്ഷസന്മാരോട്, രാക്ഷസിമാരോട്, മന്ത്രിപ്രവരന്മാരോട്, എല്ലാവരുടെ മുന്നിൽ നാണിച്ചു പോയി. കാരണം താൻ അത്രയും കാലം തന്റെ പ്രൈഡായിട്ട് സൂക്ഷിച്ച ലങ്ക പകുതിയോളം കത്തി നശിച്ചു, വെന്ത് വെണ്ണീറായി മാറി. എല്ലാം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയാസക്തി കാരണമാണ്. ഇന്ദ്രിയാസക്തവനായ പുരുഷന് നാശം, ദുഃഖം അത് സുനിശ്ചിതമാണ്. ഇത്രയധികം അധാർമികമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടും രാവണന് താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യം വരുന്നില്ല. എന്തോ ഒരു കാര്യത്തില് രാവണൻ അങ്ങനെ എന്താ പറയാ, അതിലങ്ങോട്ട് ആ ഇന്ദ്രിയാസക്തിയിൽ, അതായത് സീതയോടുള്ള കാമം, അതിലങ്ങോട്ട് അഡിക്റ്റായി മാറി. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു നമ്മളെ ഇത്രയധികം നമുക്ക് ടെൻഷൻ തരുന്നു, മനോവേദന തരുന്നു, പിന്നീട് ഗ്രാജുവലി അത് നമുക്ക് വളരെയധികം നല്ലതല്ലാതായി മാറുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോ, അത് നിങ്ങൾക്ക് നല്ലതിനല്ല. ആ വസ്തുവിലുള്ള നിങ്ങളുടെ ഭ്രമം അല്ലെങ്കിൽ അത് ആഗ്രഹം നിങ്ങൾക്ക് നല്ലതിനായി വരില്ല. ആ മോഹം പെട്ടെന്ന് തന്നെ ഈശ്വരനെ ഭജിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ആ മോഹം നിങ്ങൾ ഇല്ലാതെയാക്കി മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിന് വഴിതെളിക്കും. അത് തന്നെയാണ് രാവണൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവണന് സീതയോടുള്ള ആ കാമാഭിനിവേശം മാറുന്നില്ല. അതിങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് രാവണന് പിന്നെയും 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 ദുഃഖവും നാശവും വരുത്തി വെക്കുന്നത്. ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു വശീകരിക്കുന്ന ആ സൗന്ദര്യം, ആ ധൈര്യം, ആ മനോധൈര്യം, അതൊക്കെ കാണുമ്പോൾ, ശക്തി വിശേഷം ഒക്കെ കണ്ടു കഴിഞ്ഞാല്, സത്യം പറഞ്ഞാൽ ഇന്ദ്രനെക്കാളും, ഇന്ദ്രന് തുല്യമായിട്ടുള്ള കീർത്തിമാനാവാനുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ് രാവണൻ. പക്ഷേ ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് അദ്ദേഹത്തിനെ നാശത്തിലേക്ക് നയിച്ചത്. അപ്പോ ആത്മാ രാമ ആനന്ദ രമണ
അച്യുത കേശവ ഹരിനാരായണ ഭവഭയഹരണ വന്ദിത ചരണ ഭവഭയഹരണ വന്ദിത ചരണ രഘുകുലഭൂഷണ രാജീവ നയന രഘുകുലഭൂഷണ രാജീവ നയന ആത്മാരാമ ആനന്ദരമണ ഉത്തമോത്തമനായിട്ടുള്ള മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഗുണങ്ങള് ഒരു പുരുഷനുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദ ഓൾ പെർഫെക്റ്റ് മാൻ ആണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. സീതാദേവി തനിക്ക് വേണമെങ്കില് എത്ര പത്നിമാരെ വേണമെങ്കിലും കിട്ടും. കാട്ടിലൂടെ വരുമ്പോ കാട്ടാള സ്ത്രീകള്, മിഥിലയില് പോയപ്പോ അവിടെയുള്ള രാജകുമാരിമാര്, കോസലപുരത്തെ സ്ത്രീകള്, കിഷ്കിന്ധയില് ചെന്നപ്പോ വാനര സ്ത്രീകള്, എന്തോരം പേരാണ് രാമനെ ഇത്രയധികം രാമനോട് പ്രേമ ഭക്തി തോന്നിയത്. ഈ സീതയെ കാട്ടിൽ വെച്ച്, ചിത്രകൂടത്തിൽ വെച്ച്, ആ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നോക്കുന്ന, സംരക്ഷിക്കുന്ന ശ്രീരാമന്റെ സീതയോടുള്ള ആ കെയറിങ് കണ്ടപ്പോ, എല്ലാം പരിത്യജിച്ച് സർവസംഘ പരിത്യാഗികളായിരിക്കുന്ന ഋഷിവര്യന്മാർക്ക് പോലും ആഗ്രഹമുണ്ടായി സീതയുടെ സ്ഥാനത്ത് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ, സീതയായി മാറാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അതാണ് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ. ആരും കൊതിച്ചു പോവും, ആരും കൊതിക്കുന്ന, ഏതൊരു സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതൊരു സ്ത്രീ, ഏതൊരു പുരുഷനും സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്ന, കൂട്ടുകാരനാക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം. കാരണം അത്രമാത്രം സത്യസന്ധതയാണ്, സുഹൃത് ബന്ധത്തിന് അത്രയും വാല്യൂ കൽപ്പിക്കുന്ന ആളാണ്. സുഗ്രീവന് വേണ്ടിയിട്ട് ശബ്ദം ചെയ്തു, അത് അങ്ങനെയേ പാലിച്ച ആളാണ്. അപ്പോ എല്ലാ പേരും രാമന്റെ സഖ്യം, രാമന്റെ ഒന്നില്ലെങ്കിൽ രാമന്റെ പ്രേമം, രാമന്റെ സ്നേഹം, രാമന്റെ വാത്സല്യം, ഇതൊക്കെ രാമനെ അറിയുന്ന എല്ലാ പേരും കൊതിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാമൻ മനുഷ്യനാണല്ലോ, ഒരു സാധാരണ മനുഷ്യന് എല്ലാവരോടും എല്ലാ രീതിയിലും എല്ലാം കൊടുത്ത് പെരുമാറാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെ ആഗ്രഹം, ഞാൻ അടുത്തത് ദ്വാപര യുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോ എന്നെ ആഗ്രഹിച്ചവർ ഏത് രീതിയിലാണോ, ഏത് വാത്സല്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, പ്രേമാണോ വേണ്ടത്, സ്നേഹമാണോ വേണ്ടത്, എന്താണോ വേണ്ടത്, അത് ഞാൻ അടുത്ത അവതാരത്തിൽ തരും. ഈ അവതാരം എന്ന് പറയുന്നത് ഞാൻ ഒരു പെർഫെക്റ്റ് മാൻ ആണ്. അപ്പോ അത് കാരണം എല്ലാം നിഷേധിച്ചുകൊണ്ട് ഭഗവാന്റെ ശ്രദ്ധ രാജ്യം, രാജ്യഭരണം, ഏറ്റവും ഉത്തമനായിട്ടുള്ള രാജാവ്, ഏറ്റവും ഉത്തമനായിട്ടുള്ള പുത്രൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭർത്താവ്, അങ്ങനെ രാമൻ സ്വയം കൺട്രോൾഡ് ആയിട്ടാണ് രാമൻ ജീവിക്കുന്നത്. അപ്പോഴാണ് ഇതാ സീതയും തട്ടിക്കൊണ്ട് രാവണൻ പോയിരിക്കുന്നത്. സീതയെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന രാമന്റെ അടുത്തേക്ക് ഞാൻ കണ്ടുട്ടോ അങ്ങയുടെ സീതയെ ഞാൻ കണ്ടുട്ടോ എന്ന് പറഞ്ഞ് ഹനുമാൻ ഓടി വരികയാണ്. ഹനുമാനും വാനരപ്പടയും വരുന്ന വഴി മധുവനത്തിൽ കയറി തേനും കരിക്കും ഒക്കെ കുടിച്ച് മധോന്മത്തരായി മാറുന്നു എന്നുള്ള വിവരം സുഗ്രീവൻ അറിയുന്നു, ദധിമുഖൻ എന്ന് പറയുന്ന വൃദ്ധനായിട്ടുള്ള മധുവനത്തിലെ കാവൽക്കാരനിലൂടെ. അപ്പോ അവർ ഇത്രയധികം ആഹ്ലാദിക്കണമെങ്കിൽ സീതയെ തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അപ്പൊ സുഗ്രീവൻ അത് വന്ന് രാമ ലക്ഷ്മണന്മാരോട് പറയുമ്പോ രാമനും ലക്ഷ്മണനും അത്യധികം സന്തോഷവാന്മാരായിട്ട് വാനരന്മാരെ, തെക്കോട്ട് ദിക്കിലേക്ക് പോയ വാനരന്മാരെ കാത്തങ്ങനെ നിൽക്കുമ്പോ, അതാ വരുന്നുണ്ട് ഞാൻ സീതയെ കണ്ടുട്ടോ, ഞാൻ കണ്ടു അങ്ങയുടെ സീതയെ. ഓ സീതാദേവിയുടെ ആ കാര്യം, അവരുടെ അവസ്ഥ, അവർക്ക് അങ്ങയോടുള്ള സ്നേഹം, ഇതൊന്നും വർണ്ണിക്കാൻ ഈ ഹനുമാന് വാക്കുകളില്ല. എന്റെ വാക്കുകൾ വളരെ തുച്ഛാണ് രാമ. അങ്ങയുടെ സീത എന്ന് പറയുന്നത് ദേവിയാണ്, ദേവതയാണ്. എന്തൊക്കെ പ്രലോഭനങ്ങളാണ് രാവണനും രാക്ഷസിമാരും കൂടി ചെയ്യുന്നത്. സീത ഒരണ്ണുവിട അങ്ങയോടുള്ള ഭക്തിയില്, അങ്ങയോടുള്ള സമർപ്പണ ബോധത്തില് അതിലൊന്നും വ്യതിചലിച്ചിട്ടില്ല. ആ വ്രതം, ആ പാതിവൃത്യം, ആ തീവ്രമായിട്ടുള്ള ആ വ്രതത്തില് ഉറച്ചു നിൽക്കുകയാണ് രാമൻ. വന്നിട്ടേ വരൂ എന്ന് പറഞ്ഞ്, ഞാൻ സീതാദേവിയെ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു തവണ രാവണനാൽ എന്നെ സ്പർശിച്ചു അയാള്,
അത് ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പുരുഷനെയും എന്റെ മേലെ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സീതാദേവി അത് നിരസിച്ചു. എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ദേവിയുടെ ചൂടാരത്നം കൊണ്ടുവന്നിട്ടുണ്ട്. ദേവി പറഞ്ഞ അടയാള വാക്യം, അന്ന് എന്താ പറയാ, ഇന്ദ്രന്റെ പുത്രൻ വന്ന് ദേവിയെ ഉപദ്രവിച്ചപ്പോ അങ്ങ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചില്ലേ, ആ കഥ എനിക്ക് ദേവി പറഞ്ഞു തന്നു. മാത്രമല്ല ദേവിയുടെ മുഖത്തെ ചായ, ചുവന്ന ചായ ഒക്കെ തേച്ചിട്ടില്ലേ അന്ന്, ആ കഥയും എനിക്ക് പറഞ്ഞു തന്നു എന്നൊക്കെ വന്ന് പറയുമ്പോ ഉണ്ടല്ലോ രാമൻ കണ്ണുനീര് വാർക്കും. ആ ചൂടാമണി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് സീതയുടെ വൃത്താന്തങ്ങൾ കേൾക്കുമ്പോ ഹൃദയം അങ്ങനെ പൊളിയാണ്. സീതാദേവി തനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം അവിടെ സഹിക്കുന്നുണ്ട്. സീതാദേവിയെ ഉടനെ ചെന്ന് മോചിപ്പിക്കണം, ഇനി അമാന്തിച്ചുകൂടാ. വാനരപ്പടയുമായിട്ട് ഉടനെ തന്നെ ലങ്കയിലെത്തണം, സമുദ്രം കടന്ന് ലങ്കയിലെത്തണം. പക്ഷേ അപ്പോഴും ഈ ചപലന്മാരായ വാനരസേനയോടൊപ്പം താൻ എങ്ങനെയാണ് ലങ്ക കീഴടക്കുക, എങ്ങനെ ഈ യുദ്ധം നടത്തുക, അപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് അവശേഷിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കും? ഭഗവാൻ കേവല മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. ഈ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് എങ്ങനെ സീതയെ മോചിപ്പിച്ചു കൊണ്ടുവരും? ഉള്ളിൽ ആ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമുണ്ട്, ആ ലക്ഷ്യമുണ്ട്, അതിനുള്ള ശക്തിയും ഒക്കെ ഉണ്ട് രാവണന്, സോറി രാമന്, ശ്രീരാമചന്ദ്രന്. പക്ഷെ എങ്ങനെ ഇത് സാധിക്കും? വഴി എന്താണ്? അങ്ങനെ അവരെല്ലാവരും കൂടി നടത്താൻ ആരംഭിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് മഹേന്ദ്രഗിരി കുന്നുകളുടെ താഴെ വാനരപ്പടയുമായിട്ട് ലക്ഷോപലക്ഷം വാനര സേനയുമായിട്ട് ശ്രീരാമചന്ദ്രൻ എത്തുകയാണ്. സുഗ്രീവന്റെ നേതൃത്വത്തിലുള്ള വാനരസേന, സുഗ്രീവൻ ഓരോരോ വാനരന്മാരെ ഓരോരോ പടയുടെ സേനാധിപന്മാരായിട്ട് നിയമിക്കും. അങ്ങനെ അവരെല്ലാം ഫുൾ സജ്ജായിട്ടിരിക്കുകയാണ് ശ്രീരാമന്റെ ആ ഒരു ആജ്ഞയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ. തങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അത് മാത്രം കിട്ടിയാൽ മതി. അതിനുവേണ്ടി അവരെല്ലാവരും സമുദ്രതീരത്ത് ഇങ്ങനെ തമ്പടിച്ച്, മഹേന്ദ്രഗിരി കുന്നുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ രാമേശ്വരം, തമിഴ്നാടിന്റെ ആ ഭാഗത്ത് അവരവിടെ എല്ലാ വാനരന്മാരും അങ്ങനെ തമ്പടിച്ച് ഇരിക്കുകയാണ്. ഇനി എന്താണ് നടക്കുക, ഇനി എന്താണ് നടത്തേണ്ടത്? ആ സമയത്താണ് ഭഗവാൻ എന്തിനാണ് പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നത്? സംഹരിക്കാനാണ്. അപ്പോ സംഹാരം നടത്തണം എന്നുണ്ടെങ്കിൽ, സൃഷ്ടി ഉണ്ടെങ്കിൽ അതിനൊരു നാശം ഉണ്ടാവും. അപ്പോ രാവണൻ ശിവന്റെ പരമഭക്തനാണ്. അപ്പോ രാവണന് ഒന്നാമതായിട്ട് നഷ്ടപ്പെടേണ്ടത് ശിവന്റെ അനുഗ്രഹം നഷ്ടപ്പെടണം. അപ്പോ രാമൻ ആദ്യമായിട്ട് സംഹരിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് സമുദ്രതീരത്ത് അദ്ദേഹം ഒരു ശിവലിംഗം സ്ഥാപിക്കുകയാണ്. അതാണ് രാമന്റെ ഈശ്വരൻ രാമേശ്വരം. അപ്പൊ ആ രാമന്റെ ഈശ്വരനെ അവിടെ സ്ഥാപിച്ച് ഭഗവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സില് കാണിച്ചു തരൂ ഭഗവാനെ, എനിക്കൊരു വഴി കാണിച്ചു തരൂ ഭഗവാനെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് വരുണനോട് അഭ്യർത്ഥിക്കുക വഴി തരാനായിട്ട്. സമുദ്രത്തിന് വഴി, സമുദ്രം ഇങ്ങനെ വഴി മാറിയിട്ട് ഒരു വഴി തരാനായിട്ട് സമുദ്രദേവനോട് അഭ്യർത്ഥിക്കുക. അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടാവുകയാണ്. അങ്ങനെ 3 ദിവസം കഠിനമായ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്താണ് രാമൻ ഏകാദശി വ്രതം എടുക്കുന്നത്. രാമ ഏകാദശി ഉണ്ട്. ഏകാദശി വ്രതമൊക്കെ എടുത്ത് രാമൻ കഠിനമായ വ്രതചര്യകളിലേക്ക്, 3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാമൻ. വരുണദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ സമുദ്രം വഴി മാറിത്തരണം. പക്ഷെ ഇതേ സമയം ഇനി ലങ്കയിൽ എന്താ സംഭവിക്കുക? നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ലങ്കയിലേക്ക് പോവാം. ലങ്കയിൽ ആകെ മൊത്തം പ്രശ്നമാണ്. കുറേ ആളുകള്, കുട്ടികള്, സ്ത്രീകള്, എല്ലാവരും, രാക്ഷസന്മാരൊക്കെ മരിച്ചു. വെന്ത് വെണ്ണീറായി. രാവണന്റെ കുറേ അനുയായികള്, കുറേ രാവണൻ പാർപ്പിച്ചിരുന്ന സ്ത്രീകള്, കുറേ പേര് മരിച്ചു. അങ്ങനെ രാവണനെതിരെ 2 ചേരി തിരിഞ്ഞു ആൾക്കാര്. അതായത് കുറേ പേര് രാവണനെ മോശം പറയുന്നുണ്ട്. ഇയാള് കാരണം ആ സീതയെ കട്ടുകൊണ്ട് വന്നത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. കുറേ പേര് ദുഷ്ടനായ രാവണനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോഴും. അങ്ങനെ രാവണൻ വളരെ വിഷണ്ണനായിട്ട്, വളരെ നിരാശവനായിട്ട്, വളരെ നാണം കെട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് കുംഭകർണൻ 6 മാസത്തെ ഉറക്കവും കഴിഞ്ഞ് വരുന്നത്. രാവണൻ ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കാൻ പോയപ്പോ കുംഭകർണനും പ്രാർത്ഥിക്കാൻ വേണ്ടി തപസ്സിന് പോയി. കുംഭകർണന് ചെറുതായിട്ടൊന്ന് നാവ് പിഴച്ചു. ബ്രഹ്മദേവൻ വന്ന് എന്ത് വരാണ് ചോദിച്ചപ്പോ പറഞ്ഞു ഇന്ദ്രാസനം വേണോന്ന് പറഞ്ഞതിനു പകരം നിദ്രാസനം എന്നായിപ്പോയി. സരസ്വതി, വിഘട സരസ്വതി അപ്പോ നാവുമേൽ കയറിയിരുന്നു. കാരണം കുംഭകർണൻ എന്ന് പറഞ്ഞാൽ രാവണനേക്കാൾ ഒരുപടി മുന്നിലാണ്. ആൾക്ക് കുറച്ചൊക്കെ ധർമ്മം അധർമ്മമൊക്കെ അറിയാം.
അപ്പൊ അതിന്റെ കൂടെ ശക്തിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആള് പിടിച്ചാ കെട്ടാത്ത രീതിയിലേക്കായി പോവാ. അതുകൊണ്ട് കുംഭകർണന് ഒരു പണി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല് നാവ് പഴയ്ക്കണം. സരസ്വതി ദേവി പോയിട്ട് ഇരുന്നിട്ട് വികട സരസ്വതി, അതായത് ഇന്ദ്രാസനം വേണമെന്ന് പറയാൻ വന്നിടത്ത് നിദ്രാസനം എന്നായിപ്പോയി. അപ്പോ ആറു മാസം പുള്ളി പരിപൂർണ ഉറക്കത്തിലായിരിക്കും. ഇനി ഈ ആറു മാസത്തെ മുഴുവനും ഭക്ഷണം കഴിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് അടുത്ത ആറു മാസം. അപ്പൊ ആറു മാസത്തെ ഉറക്കം കഴിഞ്ഞിട്ട് കുംഭകർണ അതാ എണീറ്റ് വന്നു. അപ്പോ രാവണൻ സന്തോഷായി, എന്തായാലും രാമനുമായിട്ട് ഒരു യുദ്ധം നടക്കാൻ പോവാണെന്നുള്ളത് രാവണൻ അറിയാം. അപ്പോ കുംഭകർണന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ വലിയൊരു സഭയില് എല്ലാരെയും വിളിച്ചു തീർക്കാണ് രാവണൻ, മന്ത്രിമാരെയൊക്കെ വിളിച്ചു തീർക്കാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ രാജ്യം ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ എനിക്ക് നിങ്ങളുടെയൊക്കെ ഉപദേശം ആവശ്യമാണ്. രാവണൻ വലിയ ഭയങ്കര നല്ല എന്താ പറയാ, ഇത് സീതയെ തട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പാണ് ഇത് മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. ഇതൊന്നും ചെയ്യാതെ എല്ലാ പ്രശ്നങ്ങളും വന്നതിന് ശേഷം രാവണൻ ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെയൊക്കെ നല്ല ഉപദേശം വേണം. മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. ബുദ്ധിമാന്മാരായ ആളുകൾ ആദ്യം ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഉപദേശം ചോദിക്കും. എന്നിട്ട് അതിൽ യുക്തിപരമായിട്ടുള്ളത് സ്വീകരിച്ചുകൊണ്ട് തന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയാണ് ബുദ്ധിമാന്മാർ ചെയ്യുക. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആളുകളുണ്ട്, ശരാശരി ബുദ്ധിയുള്ള മനുഷ്യർ. അവര് തങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കും ഓരോ കാര്യങ്ങള്, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കും. എന്നിട്ട് ബാക്കിയെല്ലാം ഭഗവാനിൽ ഏൽപ്പിക്കും, ബാക്കിയെല്ലാം വിധി. ഇനി അതിന്റെ നല്ലതും ചീത്തയൊക്കെ വിധിയാണ് എന്ന് വിചാരിക്കും. അത് രണ്ടാമത് ശരാശരി ബുദ്ധിയുള്ള ആൾക്കാര്. ഇനി മൂന്നാമത്തത് വികാരത്തിന് അടിമപ്പെട്ട അഷ്ടവൈരികളെ കൂട്ടുപിടിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ. കാമക്രോധ മോഹ ലോഭാദികൾ കൊണ്ട് അപ്പപ്പുണ്ടാകുന്ന വികാരങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കും. അങ്ങനെയുള്ളവർക്ക് സർവനാശാണ് ഫലം. അതാണ് രാവണന് വന്നിരിക്കുന്നത്. എന്നിട്ട് രാവണൻ ഇതേ കാര്യം തന്നെ പറയണ. അപ്പൊ രാവണന് കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ടും രാവണൻ ഇങ്ങനെയാണ്. രാവണൻ അറിയാം അപ്പപ്പുള്ള വികാരത്തിന് അടിമപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് നാശം സംഭവിക്കും, നമുക്ക് ദുഃഖം ഉണ്ടാവും എന്ന് അറിയാം. എന്നിട്ട് അതേ രാവണൻ തന്നെ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് മന്ത്രിമാരോട് സാരോപദേശം പറഞ്ഞു കൊടുക്കാണ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. ഇനി മൂന്ന് തരത്തിലുള്ള ഉപദേശകന്മാരും ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഉപദേശകർ എങ്ങനെയായിരിക്കും എന്ന് അറിയാമോ? അവർക്ക് നമ്മളോട് എന്ത് ദേഷ്യമോ എന്ത് വെറുപ്പുണ്ടെങ്കിലും അത് അവര് ഉപദേശം, നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം ചോദിക്കുമ്പോൾ അവർ വളരെ സത്യസന്ധമായിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ട് അവർ നമുക്ക് ഉപദേശം തരും. അതാണ് നല്ല ഉത്തമരായിട്ടുള്ള ഉപദേശകന്മാർ. ഇനി രണ്ടാമത്തെ ഉപദേശകന്മാർ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്കൊരു പണി കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തില് അവർ നമുക്ക് ഉപദേശം തരും. അങ്ങനെയുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചാല് നമുക്കത് ചിലപ്പോൾ നന്നായി വരില്ല. പിന്നെ അവർ തന്നെ, ചില ആളുകൾ തന്നെ അവരുടെ സ്വാർത്ഥ ലക്ഷ്യം നിറവേറ്റാനായിട്ട്, നമ്മളിലൂടെ നിറവേറ്റാനായിട്ട് അവർ നമുക്ക് ഉപദേശം തരും. അതും നമ്മളെ ചെവിക്കൊണ്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായി വരികയില്ല. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഉപദേശകരുണ്ട്. അവർക്ക് പേടിയാണ്, നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടുമോ, നമ്മുടെ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് പെട്ടെന്ന് നമ്മുടെ ഉപദേശം കാരണം നഷ്ടപ്പെടുമോ എന്ന് ഭീതി കാരണം നമ്മൾക്ക് എപ്പോഴും മുഖസ്തുതി പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നല്ല നമുക്ക് ചിലപ്പോൾ അത് ചീത്തയായിരിക്കും, ചെയ്യാൻ പാടില്ല, അതിന്റെ ഭാവി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും നമുക്ക്. അത് ഇവർക്ക് അറിയായിരിക്കും, എന്നാലും അവര് നമുക്ക് മുഖസ്തുതി കാരണം നമ്മളോടത് പറയില്ല. നമുക്കത് വിഷമാവോ, നമ്മൾ അവരിൽ നിന്ന് അകലുവോ, അത് കാരണം അവര് നമ്മളെ ശത്രുവായി മാറുവോ, അങ്ങനെയൊക്കെ പേടിച്ചുകൊണ്ട് അവര് നമുക്ക് ശരിയായിട്ടുള്ള ഉപദേശം തരാതെ നമ്മളെപ്പോഴും ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കും. അതും നമുക്ക്, അതും ഒരു നല്ല ഉപദേശകനല്ല. അവരെയും നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ഉപദേശകന്മാരും ഉണ്ട്. അപ്പോ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ അടുത്ത നടപടി എന്ത് ചെയ്യണം? രാമൻ വരും, വാനരപ്പടയുമായിട്ട് രാമൻ എന്തായാലും വരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ലങ്കയെ രക്ഷിക്കേണ്ടത്? അപ്പൊ കുംഭകർണൻ അവിടെ ഇരിക്കും കേട്ടോ. കുംഭകർണൻ ഇതൊക്കെ കേൾക്കുമ്പോ രാവണനോട് അതിയായ ദേഷ്യമാണ് തോന്നുന്നത്. കുംഭകർണൻ പറയും, ഹേ വിഡ്ഢിയായ രാജാവേ, സീതയെ മോഷ്ടിക്കുന്നതിന് മുമ്പാണ് ഈ യോഗമൊക്കെ വിളിച്ചു കൂട്ടേണ്ടിയിരുന്നത്. വികാരത്തിന് അടിമപ്പെട്ട് ഇത്രയും സാഹസമൊക്കെ ചെയ്ത് കൂട്ടിയെടുത്തിട്ട് ഇപ്പൊ കിടന്ന് പശ്ചാത്തപിക്കുന്നു. ഇതൊക്കെ മുൻപ് ആലോചിക്കണമായിരുന്നു സീതയെ തട്ടിക്കൊണ്ട് വരുമ്പോ. എന്നിട്ട് കുംഭകർണന് പിന്നെ ഇങ്ങനെ അപ്പൊ രാവണൻ ഇങ്ങനെ തലകുനിച്ച് നാണിച്ച് നിൽക്കുകയാണ് കുംഭകർണൻ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ പറയും,
ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഭരണകൂടത്ത് വെച്ച് കാണാം, എല്ലാവർക്കും അനുഭവിക്കാം. അല്ലാതെ എന്താ ചെയ്യാം? നീ കാണിച്ച വിഡ്ഢിതരം കൊണ്ട് ഇനി എല്ലാവർക്കും അങ്ങട് ഭരണകൂടത്ത് വെച്ച് കാണാം. ഇനി യുദ്ധമെങ്കിൽ യുദ്ധം, അത് ചെയ്യാം എന്ന് പറഞ്ഞ കുംഭകർണൻ ഇരിക്കുന്നു. പിന്നെ കുറെ പേര് ഇതുപോലെ മുഖസ്തുതി പ്രകാരം രാവണനോട് പറയാണ്, കുബേരനെ തോൽപ്പിച്ച രാവണൻ, ദേവേന്ദ്രനെ തോൽപ്പിച്ച രാവണനാണോ ഈ കേവല വാനരപ്പടയെ എന്തിനാണ് ഭയക്കുന്നത്? രാമനെയൊക്കെ അങ്ങേക്ക് നിഷ്പ്രയാസം വധിക്കാൻ സാധിക്കും എന്ന് പറയും. പക്ഷെ അപ്പോ ഒരിടത്ത് മാറി ഇരുന്നുകൊണ്ട് ഭക്തനായ വിഭീഷണൻ ഇരുന്നിട്ട് പറയും, ചേട്ടാ ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ, അങ്ങ് ദയവ് ചെയ്ത് സീതയെ തിരിച്ച് രാമന് കൊടുക്കൂ, എന്നിട്ട് ചെന്നിട്ട് ക്ഷമ പറയൂ, അതാണ് ഏറ്റവും നല്ല പരിഹാരമാർഗം. അങ്ങ് ചെയ്തത് തിന്മയാണ്, ഇത് കാരണം ഈ ലങ്കാപുരി മുഴുവനും ഇതിന്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയും. രാവണന് അതിയായ ദേഷ്യം വരും. രാവണൻ പറയും, നീ ആരാ എന്നെ ഉപദേശിക്കാൻ? നീ ആരാ? ഇനി രാമന്റെ കൈകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ അതെന്റെ വിധി, അത് നീ നോക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ല. നീ വേണം, നീ ദ്രോഹിയാണ്, നീ രാജ്യദ്രോഹിയാണ്, നീ എനിക്കെതിരെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ രാജ്യദ്രോഹിയാണ്, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ അത്രയും സഭയുടെ മുന്നിൽ വെച്ചിട്ട് വിഭീഷണനെ തേജോവധം ചെയ്ത നാണം കെടുത്തും രാവണൻ. തന്റെ അവിടെ അത്രയും കൂടിയിരുന്നവരില് ഞാൻ പറഞ്ഞ പോലെ രാവണൻ തന്നെ പറഞ്ഞു, ഏറ്റവും നല്ല ഉപദേശം തരുന്ന ആള് തന്റെ നന്മയിലേക്ക് നയിക്കും. അത് ചിലപ്പോ, അതായത് അപ്രിയ സത്യം എന്ന് പറയും, സത്യം ചിലപ്പോ ഇതുപോലുള്ള ആളുകൾക്ക് ദഹിക്കില്ല. അപ്പോ രാവണൻ തന്നെ പറയുന്നുണ്ട്, തനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഉപദേശം തരണോന്ന് പറയുമ്പോ അത്രയും പേര് പറഞ്ഞ മുഖസ്തുതിയും കുംഭകർണൻ പറഞ്ഞ പോലെ, കുംഭകർണൻ എന്ത് ചെയ്തു? രണ്ടാമത് പറഞ്ഞ ആൾ ഉപദേശകരെ പോലെയാണ്. അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ഉപദേശം കൊടുത്ത വിഭീഷണനെ നാണം കെടുത്തി തേജോവധം ചെയ്ത് നാണിപ്പിക്കുകയാണ് ആ സദസ്സിൽ. അപ്പോ വിഭീഷണൻ തല കുനിച്ച് നിൽക്കുകയാണ്. രാവണൻ എത്ര പറഞ്ഞിട്ടും രാവണന്റെ തലയിൽ ചെവി കൊള്ളണില്ല. രാവണൻ അത്രമാത്രം ഇന്ദ്രിയാസക്തിയുള്ള ആളായി മാറിക്കഴിഞ്ഞു. സീതയോടുള്ള അഭിനിവേശം അതുമാത്രമേ ഉള്ളൂ. രാവണന് സീതയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്ത് വന്നാലും ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ല, അങ്ങനെ തന്നെ പറയാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രാവണൻ. പിന്നെ എന്താ ഇനി പറയാൻ സാധിക്കുക? രാവണൻ പിന്നെയും ആ സഭ പിരിച്ചുവിടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാവണന് ഉറക്കില്ല. രാവണന് ഭീതിയുണ്ട്, എന്ത് വേണേലും സംഭവിക്കാം. ഇത്രയൊക്കെ ഒരു വാനരൻ, ഒരൊറ്റ വാനരനാണ് ഇത്രയും ലങ്കയിൽ കാട്ടിക്കൂട്ടിയത്. ഇതുപോലത്തെ എന്തുമാത്രം, അതായത് വാനരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് മുന്നും പിന്നും ചിന്തയില്ല, മർക്കട സ്വഭാവമാണ്. കോപം വന്നാൽ മുഴുവനും തമർത്തും, സ്നേഹിച്ചാൽ ഞെക്കിക്കൊല്ലും. അങ്ങനത്തെ ആളുകളായ മർക്കടന്മാരായ വാനരന്മാരെ എങ്ങനെ ഇങ്ങനെ ഇതിലും ഭീകരായിരിക്കും ഇനി വരുന്ന ആൾക്കാര്. അപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഈ രാവണന്റെ ലങ്കയിലുള്ളവർ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. രാവണനെതിരെയാണ് കുറെ മന്ത്രിമാര്. അപ്പൊ ഇവരെയൊക്കെ പറഞ്ഞ് തന്റെ അടുത്തേക്ക്, തന്നിലേക്ക് തിരിക്കണം. അതായത് തനിക്ക് സപ്പോർട്ടീവ് ആക്കി മാറ്റണം രാവണൻ. അപ്പൊ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവിടെ രാവണൻ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. പിന്നെയും മീറ്റിംഗ് വിളിക്കും, പിന്നെ അടുത്ത ദിവസം മീറ്റിംഗ് വിളിക്കും. അപ്പോഴും ഇത് തന്നെ പറയും, സീതയെ ഒരിക്കലും വിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിലും വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാം ഈ വാനരപ്പടയെയും രാമനെയും ഇല്ലാതെയാക്കാനായിട്ട്? നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് നിങ്ങൾ ആലോചിക്കാൻ പറയും. അപ്പൊ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ പറയും, അങ്ങേക്ക് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? സീതയെ എത്രയോ സ്ത്രീകളെ അങ്ങ് എന്താ പറയാ, അവരുടെ സമ്മതം ഇല്ലാതെ ഭോഗിച്ചിട്ടുണ്ട്. എന്താ സീതയെ മാത്രം ഇങ്ങനെ തൊടാൻ പോലും അങ്ങേക്ക് പേടി എന്താന്ന് വെക്കുമ്പോ രാവണൻ പറയും, എനിക്ക് ഒരു ശാപമുണ്ട്. അപ്പോഴാണ് ആ സദസ്യരോട് ആ സത്യം രാവണൻ പറയുന്നത്, എനിക്കൊരു ശാപമുണ്ട്. പണ്ട് ഞാനൊരു അപ്സര സ്ത്രീയെ ബലാത്കാരമായിട്ട് ഭോഗിച്ചു. ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയിരുന്ന സ്ത്രീയെ, രംഭയല്ല കേട്ടോ, രംഭയും ഉണ്ട്. ഇത് വേറൊരു നമ്മുടെ ഹനുമാന്റെ അമ്മ അഞ്ജന കഴിഞ്ഞ ജന്മത്തിൽ ഒരു അപ്സര സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. പുഞ്ചരീക സ്ഥലയോ അങ്ങനെ എന്തുവാണ് അവരുടെ പേര്. അപ്പൊ ആ അപ്സര സ്ത്രീയാണ് എന്താ വലിച്ചഴച്ച് കൊണ്ടുപോയി
അവരുടെ സമ്മതം ഇല്ലാതെ അവര് ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീയാണ് ആ രാവണൻ കൊണ്ടുപോയിട്ട് ഭോഗിച്ചത്. അപ്പൊ അവര് അതേപോലെ ആ അവരെങ്ങനെയാണോ അവരുടെ അവർ അവര് അതേപോലെ അവർ ആ നശിപ്പിക്കപ്പെട്ട അതേ രൂപത്തില് ബ്രഹ്മാവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം, അതുപോലെ ദുഷ്ടനായ രാവണന് ശാപം കൊടുക്കണം എന്ന് പറയുമ്പോ ബ്രഹ്മാവ് ശപിക്കുകയാണ് രാവണനെ, ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ അവളുടെ സമ്മതപ്രകാരം അല്ലാതെ ഇതുപോലെ ഭോഗിച്ചു കഴിഞ്ഞാല് നിന്റെ തല 100,000 കഷ്ണമായിട്ട് പൊട്ടിച്ചെതറി പോകുന്ന. അപ്പൊ ബ്രഹ്മാവാണ് ശപിച്ചിരിക്കുന്നത്, ബ്രഹ്മാവാണ് ഇത്രയും വരമൊക്കെ രാവണന് കൊടുത്തത്. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാല് രാവണന്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ ശാപം എന്ന് പറയുന്നത് അതൊരിക്കലും ഫലിക്കാതിരിക്കില്ല. അപ്പോ രാവണന് ഭയമാണ് സീതയുടെ, സീതയെ സ്പർശിക്കാൻ സീതയുടെ സമ്മതം ഇല്ലാതെ സീതയെ സ്പർശിക്കാൻ ഭയമാണ്. അപ്പൊ പറയാണ്, ഇല്ലെങ്കിൽ ഞാൻ അവളെ വലിച്ചിഴക്കി, ഈ ശാപം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ വലിച്ചിഴച്ച് എന്റെ അന്തപുരത്തിൽ എന്റെ കട്ടിലിൽ കൊണ്ടിട്ടേനെ, പക്ഷേ ഈ ഒരു ശാപം നിലനിൽക്കുന്ന കാരണം എനിക്ക് സീതയെ സീതയുടെ സമ്മതപ്രകാരം അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രാവണൻ. അപ്പോ ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോ പിന്നെ രാവണൻ എന്താ ചെയ്യാന്ന് വെച്ചാല് രാവണന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ഒരു കള്ളവും കൂടി പറയൂ കേട്ടോ. സീതാദേവി ശരിക്കും എന്നെ സീതാദേവിക്ക് എന്നെ ശരിക്കും നല്ല ഇഷ്ടാണ്. പലരും പറയുന്നുണ്ട് സീതയെ തിരിച്ചു കൊടുക്കൂ തിരിച്ചു കൊടുക്കൂ. മാല്യവാൻ രാവണന്റെ മുത്തച്ഛനാണ്. മാല്യവാൻ വന്ന് പറയും തിരിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോ രാവണനെ തന്റെ പ്രതിച്ഛായ രക്ഷിക്കണം. സീതയ്ക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് സീതയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അപ്പൊ രാവണൻ പറയും, എന്നെ സീതയ്ക്ക് വളരെ ഇഷ്ടമാണ്. ശരിക്കും സീതയ്ക്ക് 12 മാസത്തെ സമയം കൊടുത്തത് ഞാനല്ല, സീത എനിക്കും രാമലക്ഷ്മണന്മാർക്കുമാണ് സമയം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 12 മാസത്തിനുള്ളിൽ അവർ എന്നെ വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ രാവണ നിനക്ക് എന്നെ സ്വന്താക്കാം എന്ന് സീത എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കള്ളം കൂടി പറയാണ് രാവണൻ സീതയെ പറ്റിയിട്ട്. അതായത് രാമലക്ഷ്മണന്മാർ കൊണ്ടുപോയില്ലാന്നുണ്ടെങ്കില് രാവണന് ഞാൻ വശപ്പെട്ടോളാം, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് നിന്നോട് താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം, എന്റെ രാമൻ വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എനിക്ക് കുറച്ച് സമയം തരണം, അതിനുള്ള ഒരു സമയം എനിക്ക് തരണം. അങ്ങനെ ഞാന് സീതയ്ക്ക് 12 മാസം സമയം കൊടുത്തത് ശരിക്കും സീത രാമലക്ഷ്മണന്മാർക്ക് കൊടുത്ത സമയമാണ്. അങ്ങനെയും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, സീതയെ കുറിച്ച് മോശം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് രാവണൻ. അപ്പോ ഇതൊക്കെയാണ് പിന്നീട് ഈ തെറ്റിദ്ധാരണകളാണ് പിന്നീട് അയോധ്യയിൽ ചെന്നപ്പെടുന്നത്. സീത രാവണന് ഇഷ്ടമുണ്ടായിരുന്നു, സീത രാവണന്റെ വശീകരിച്ച സൗന്ദര്യമൊക്കെ സീതയ്ക്ക് ഇഷ്ടായിരുന്നു. എന്നിട്ട് സീത തന്നെയാണ് 12 മാസം സമയം വന്ന് കൊടുക്കുന്നു പറഞ്ഞത്. സീതയ്ക്ക് രാമനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയുള്ള ആ കള്ള കഥകള് പിന്നെ അയോധ്യയിൽ പ്രചരിക്കുന്നത് അന്ന് രാവണൻ ഇട്ടുകൊടുത്ത ആ ചെറിയ കള്ളത്തരമാണ്. അങ്ങനെ ആ അസത്യം അങ്ങനെ പ്രചരിക്കപ്പെടുമ്പോൾ ആളുകൾ എല്ലാ രാക്ഷസന്മാർ വിചാരിക്കുന്ന അപ്പോ രാവണന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, സീത തന്നെ പറഞ്ഞിരിക്കുകയല്ലേ 12 മാസം കഴിയുമ്പോ രാവണന് വശപ്പെട്ടോളാന്ന് സീത തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, പിന്നെ എന്താ രാവണന്റെ ഭാഗത്ത് തെറ്റ്? അപ്പൊ നമുക്ക് രാവണന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യണം, എന്നിട്ട് രാമനെതിരെ യുദ്ധം ചെയ്യണം എന്ന് എല്ലാവരും കൂടി. അങ്ങനെ രാമൻ പലതും പറഞ്ഞ് തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും അന്നും ആ മീറ്റിംഗിലും വിഭീഷണൻ എഴുന്നേറ്റ് നിന്ന് പറയും, പ്രിയപ്പെട്ട രാവണ, താങ്കൾ തന്നെ കയ്യിലെടുത്ത് കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന സർപ്പമാണ് സീത എന്ന് പറയുന്നത്. ഇത്രയും ഭോഗാസക്തി ഒരു മനുഷ്യന് നല്ലതിനല്ല ജ്യേഷ്ഠ. ഇത് രാവണ ഈ ലങ്കയുടെയും രാക്ഷസ കുലത്തിന്റെയും സർവനാശത്തിനെ വഴിയൊരുക്കുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് മുഴുവനും നശിപ്പിക്കുന്നതിന് മുമ്പ്, രാമൻ വന്ന് ഇത് മുഴുവനും നശിപ്പിക്കുന്നതിന് മുമ്പ്, വാനരപ്പട ഇത് മുഴുവനും നശിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മുടെ പാവപ്പെട്ട മക്കളെ സ്ത്രീകളെ ഒക്കെ, നിങ്ങൾ രാജാവാണ്, ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ആളാണ് നിങ്ങൾ. നിങ്ങൾ ഈ ഇന്ദ്രിയാസക്തിയിൽ പെട്ടിട്ട് ഇമാതിരി ദുർബുദ്ധി കാണിക്കരുത്, സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ. എന്നിട്ട് സൽബുദ്ധി കാണിക്കൂ ജ്യേഷ്ഠ. രാമന്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത ആരും ആ കഥ പറയുവാനായിട്ട് പിന്നെ ജീവനോടെ ഉണ്ടായിട്ടില്ല. അപ്പോ വിഭീഷണൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു രാമനെ കുറിച്ചിട്ട്. അപ്പൊ വിഭീഷണൻ ഇതിനിടെ രാമനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. രാമൻ ചില്ലറക്കാരനല്ല, ഭഗവാൻ തന്നെയാണ്
രാമന്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത ഒരാളും ജീവനോടെ പോയിട്ടില്ല. ഒക്കെ വിഭീഷണൻ മനസ്സിലാക്കിയിട്ടാണ് തന്റെ ജ്യേഷ്ഠന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. കുറേ പറഞ്ഞു. കാരണം വിഭീഷണൻ ഭക്തനാണ്, സാത്വികനാണ്, വിഭീഷണൻ നന്മയാണ്, വിഭീഷണൻ എല്ലാം കൊണ്ടും ഉത്തമോത്തമനായിട്ടുള്ള രാവണന്റെ സഹോദരനാണ്. എന്നിട്ട് ആ സഹോദരനെ തിരിച്ചറിയുന്നില്ല രാവണൻ. എന്നിട്ട് രാവണൻ ഇത് കേട്ടപ്പോ രാവണന് ദേഷ്യം വരികയാണ്. രാവണൻ പിന്നെയും വളരെ മോശമായിട്ടാണ് വിഭീഷണനോട് പ്രതികരിക്കുന്നത്. താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജ്യേഷ്ഠ ഞാൻ ഇത്രയും പറയുന്നത്, ദയവായി അങ്ങ് സീതയെ മടക്കി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ വിഭീഷണന്റെ ഈ വാക്കുകൾ ആരെയാണെന്ന് അറിയുമ്പോ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നത് രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിന്. അച്ഛൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന, അതിലും തെമ്മാടിയായിട്ടുള്ള മക്കളുണ്ടായാൽ പിന്നെ എന്താണ് വേണ്ടത്? അച്ഛന് വളരെ സന്തോഷമായി, സുഖായി. അതുപോലെയാണ് രാവണന്റെ പുത്രന്മാരെ. അവര് ഈ അച്ഛൻ കാണിക്കുന്നതിന്റെ അവരും അതുപോലെ തന്നെ ആവണം. അച്ഛൻ കാണിക്കുന്നതിന് എല്ലാം സപ്പോർട്ട് ചെയ്യാണ്. അപ്പോ വിഭീഷണനോട് ഇന്ദ്രജിത്ത് പറയാണ്, അങ്ങ് വെറും ഭീരുവാണ്, പുരുഷത്തില്ല, വീര്യമോ ധൈര്യമോ അശേഷം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അങ്ങക്ക് ഈ ഉപദേശ സഭയിൽ ഒരു സ്ഥാനമില്ല, ഇറങ്ങിപ്പോ പുറത്തേക്ക്. അങ്ങനെ അദ്ദേഹത്തിനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വിഭീഷണനെ എല്ലാവരും കൂടി അവിടെ വിഭീഷണൻ ഒറ്റപ്പെടുകയാണ്. പണ്ട് നമ്മുടെ വിദുരർ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇപ്പൊ പണ്ടല്ല അടുത്ത യുഗത്തിൽ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് എല്ലാ മഹാരഥന്മാരും ഇരിക്കുമ്പോ വിദുരർ മാത്രം പറയും ഇത് തെറ്റാണ്. ദുശാസനൻ ദ്രൗപദിയുടെ മുറിയിൽ കയറി പോകുമ്പോ വിദുരർ പറയും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. എല്ലാവരുമായിട്ട് പറയാണ്, ധൃതരാഷ്ട്രനോട് പറയാണ്, ജ്യേഷ്ഠ ഇത് തെറ്റാണ്, ഇത് നിങ്ങളുടെ സർവനാശത്തിന് വഴിതെളിക്കും, ഞാൻ ഇറങ്ങിപ്പോവാണ്, എനിക്ക് ഒരു ഞാൻ യുദ്ധത്തിനുമില്ല, എനിക്ക് രാജ്യവും വേണ്ട, നിങ്ങളുടെ മന്ത്രി പദവിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അധർമ്മത്തിന് കൂട്ടു നിൽക്കാതെ ഒരു യുദ്ധത്തിനും ഇല്ലാതെ താപസനായിട്ട് അദ്ദേഹം വിദുരർ എല്ലാ സ്ഥാനമാനങ്ങളും രാജാവ് കൊടുത്ത എല്ലാ പദവിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അധർമ്മത്തിന് കൂട്ടു നിൽക്കാതെ ഇറങ്ങിപ്പോവാണ് വിദുരർ. അതേപോലെ വിഭീഷണനും പറയാണ്, ചേട്ടാ ഈ അധർമ്മത്തിന് ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല, ഇത് നിങ്ങളുടെ സർവനാശത്തിനാണ്, ഞാൻ നന്മയുടെ പക്ഷത്തേക്ക് ധർമ്മത്തിന്റെ പക്ഷത്തിലേക്ക് ഞാൻ പോവാണ്, ഞാൻ പോവാണ് രാമന്റെ അടുത്തേക്ക് ഞാൻ പോവാണ്, ഞാൻ ഇനി തിരിച്ച് ലങ്കയിലേക്ക് ഇനി ഈ രീതിയിൽ അങ്ങയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി ഞാൻ ലങ്കയിലേക്ക് വരില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നാണം കെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് വിഭീഷണനെ. വിഭീഷണനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നാല് പേര്. അങ്ങനെ ആ നാല് പേരെയും കൂട്ടിയിട്ട് വിഭീഷണനെ നേരെ, വിഭീഷണൻ രാക്ഷസനാണല്ലോ, മായാ പ്രയോഗം അറിയാം, അങ്ങനെ ആകാശമാർഗമൊക്കെ സഞ്ചരിക്കാൻ വിഭീഷണൻ അറിയാം, രാക്ഷസന്മാരാണല്ലോ അവര്. അവര് നേരെ രാമൻ എവിടെയാണോ ഉള്ളത് രാമന്റെ അടുത്തേക്ക് പോവാണ് വിഭീഷണൻ. അങ്ങനെ വിഭീഷണൻ രാമസന്നിധിയിൽ എത്തിച്ചേരാണ്. അപ്പോ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് 4-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം, ഏതാമാം പ്രപദ്യതേ സ്ഥാം തഥൈവ ഭജാമ്യഹം. അതായത് എന്നെ ആര് എങ്ങനെ കാണുന്നുവോ അതേപോലെ തന്നെയായിരിക്കും എന്റെ പെരുമാറ്റവും. അപ്പോ വിഭീഷണൻ രാമന്റെ അടുത്ത് എത്തുമ്പോ വാനരന്മാരെല്ലാവരും കൂടെ വളഞ്ഞു നിന്ന് ആക്രമിക്കാൻ പോകും. സുഗ്രീവൻ ഒരു വലിയ മരം പിഴുതെടുത്ത് വിഭീഷണനെ അടിച്ചു കൊല്ലാൻ പോകുന്ന പറയുന്നത്. അപ്പോ ഭഗവാൻ തടഞ്ഞിട്ട് പറയും, എന്താണ് അവരുടെ ആഗമോദ്ദേശം എന്താണെന്ന് അറിയട്ടെ എന്താണെന്ന് പറയുമ്പോ വിഭീഷണൻ കൈകൂപ്പി ഭക്തിയോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ട് വളരെ സരസമായിട്ട് നല്ല രീതിയിലാണ് വിഭീഷണൻ സംസാരിക്കുന്നത്. ഒറ്റ ആ സംസാരത്തിൽ തന്നെ രാമൻ അട്രാക്റ്റഡ് ആവും വിഭീഷണനിൽ എന്നാണ് പറയുന്നത്. വിഭീഷണന്റെ ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പെരുമാറ്റം, രാക്ഷസന്മാരിൽ വെച്ചിട്ട് ഭക്തനോ ഭഗവാൻ അത്ഭുതം തോന്നാണ്. പക്ഷേ ബാക്കിയുള്ള വാനരന്മാർക്കൊക്കെ ഭീതിയുണ്ട്, ഇതിനി നമ്മുടെ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് രാവണൻ വിട്ട ആളാണോ. പക്ഷേ അപ്പോൾ ഹനുമാൻ പറയും, ഞാൻ അവിടെ ചെന്നപ്പോഴും ശരിയായ ഉപദേശം രാവണന് കൊടുത്തത് ഇദ്ദേഹം മാത്രമാണ്. മാത്രല്ല ഇത്രയും ദൂരം തന്റെ പുത്രനെ പുത്രിയെ ഭാര്യയെ ബന്ധുജനങ്ങളെ അധികാരത്തെ
സ്ഥാനമാനങ്ങളെ സ്വത്തിനെ എല്ലാം വിട്ടിട്ട് ഇദ്ദേഹം അവിടുന്ന് ഇത്ര ഇടം വരെ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം മോശക്കാരനാവില്ല. അദ്ദേഹം അവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഇത്ര ഇടം വരെ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ണിലിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് എന്നിട്ട് ഹനുമാൻ പറയുന്നുണ്ട്, ഒരു ദുഷ്ടനായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ പ്രിട്ടൻഡ് ചെയ്യും, അഭിനയിച്ചാണ് അയാൾ സംസാരിക്കുക. പക്ഷെ ആ അഭിനയം കുറച്ചു നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ശൂർപ്പണക ഒരു എക്സാമ്പിള്, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശൂർപ്പണകയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നു. കാരണം അത് യഥാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഭാഷണവും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹൃദയത്തിൽ നിന്നല്ല ആ വികാര വിചാരങ്ങൾ പുറത്തേക്ക് വരുന്നത്. സ്നേഹം ഹൃദയത്തിൽ തട്ടിയിട്ടില്ല. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ വിഭീഷണന്റെ പെരുമാറ്റവും വിഭീഷണന്റെ സംസാരവും വിഭീഷണന്റെ രീതികളും ഒക്കെ കുറച്ചു നേരം വാച്ച് ചെയ്തപ്പോൾ തന്നെ ഹനുമാൻ മനസ്സിലായി ഇദ്ദേഹം ജനൂനാണ്, സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ്, ഇദ്ദേഹത്തിനെ വിശ്വസിക്കാം. അപ്പോ ബാക്കി എല്ലാ വാനരന്മാരും വിഭീഷണനെതിരായി പറഞ്ഞപ്പോ ഹനുമാൻ മാത്രമാണ് വളരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് വിഭീഷണനെ കുറിച്ച് സംസാരിച്ചത്. അത് ഭഗവാനും ഇഷ്ടപ്പെട്ടു. ഭഗവാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ ഹനുമാൻ പറയാണ്. അപ്പൊ ഹനുമാനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു പൊരുത്തം, ആ ഒരു ഹൃദയ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭഗവാൻ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഭഗവാൻ ഈ ചൂടാരത്നം കൊണ്ട് ഹനുമാൻ വരുമ്പോഴത്തേക്കും ഭഗവാൻ ഹനുമാനോട് പറയുന്നുണ്ട്, നീ സേവകനാണെങ്കിൽ അതിൽ ഉത്തമോത്തമനാണ്, അതിൽ ഏറ്റവും ഗുണവാനാണ്. സേവകന്മാരിൽ ഗുണവാൻ എന്ന് പറഞ്ഞാല് ഒരു സേവകൻ ഒരു യജമാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ അദ്ദേഹം ഒരു ശരാശരി സേവകനാണ്. ഇനി ഒന്നും പറഞ്ഞ രീതിയിൽ ഒന്നും അല്ല അനുസരിക്കുന്നതെങ്കിൽ നിർഗുണനാണ്. അത് അങ്ങനെയുള്ള ഒരു സേവകനെ നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറയുന്ന ഒന്നും കേൾക്കണില്ല. ഇനി നമ്മൾ പറയുന്ന അതുപോലെയാണ് കേൾക്കണത്. സ്വന്തമായിട്ട് ബുദ്ധിയിൽ ഒന്നും തന്നെ ചെയ്യണില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അതുപോലെ തന്നെ ഒരു പപ്പറ്റിനെ പോലെ അനുസരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സേവകനെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതും ഒരു ശരാശരി സേവകൻ. പക്ഷേ ഹനുമാൻ എന്ന് പറയുന്നത് ഗുണാതീതനാണ്. അതായത് ഹനുമാനെ കൊണ്ട് താൻ എന്താണോ ഉദ്ദേശിച്ചത് അതിലും മേലേക്ക് ഹനുമാൻ ചെയ്തു കഴിഞ്ഞു. ലങ്ക ദഹിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സീതാദേവിയുടെ ചൂടാരത്നവും കൊണ്ട് ലങ്കയെ പകുതി ദഹിപ്പിച്ചിട്ട് വന്നു ഹനുമാൻ. അപ്പൊ ഹനുമാൻ എന്ന് പറയുന്നത് സേവകന്മാരിൽ വെച്ച്, ദാസ്യന്മാരിൽ വെച്ച്, ഭക്തന്മാരിൽ വെച്ച് ഉത്തമോത്തമനാണ്. ഭഗവാൻ ഒരു കാര്യത്തിന് നിയോഗിച്ചാല് അതിന് ഒരു പടി മേലെ ചെയ്ത് തീർത്തിട്ട് വരുന്ന ആളാണ് ഹനുമാൻ. അതാണ് ഹനുമാൻ. ആ ഹനുമാനെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ആ ഹനുമാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിട്ട് ഭഗവാന് തോന്നുകയാണ്. കറക്റ്റായിട്ടാണ് വിഭീഷണനെ അനലൈസ് ചെയ്തത്. അപ്പോ ഭഗവാൻ പറയാണ് ശരിയാണ്, ഹനുമാൻ പറഞ്ഞാണ് ശരി, വിഭീഷണനെ നമുക്ക് വിശ്വസിക്കാം. വിഭീഷണനെ അടുത്ത് പിടിച്ചിരുത്തുന്നു, വിഭീഷണനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല ഭഗവാൻ മനസ്സിലാവും ലങ്കയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ലങ്കയെക്കുറിച്ച്, രാവണനെ കുറിച്ച്, രാവണന്റെ രഹസ്യങ്ങളൊക്കെ വിഭീഷണനെ അറിയാമായിരിക്കും. അപ്പോ അങ്ങനെ ഒരു സുഹൃത്തിനെ ഈ ശരിക്കും കിട്ടിയത് ഭഗവാന്റെ ആ ഒരു വിജയം കുറച്ചും കൂടെ ഭഗവാൻ അടുത്തിരിക്കുകയാണ്. ഭഗവാൻ ഇനി ഏത് രീതിയിലാണോ കാണുന്നത്, അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏത് രീതിയിലാണോ ഒരാൾ സമീപിക്കുക എന്റെ സമീപനവും അതേ രീതിയിൽ തന്നെയായിരിക്കും. അപ്പൊ വിഭീഷണൻ ദാസ്യഭാവത്തില് സഖ്യഭാവത്തിലാണ് ഭഗവാനെ സമീപിച്ചത്. അതുകൊണ്ട് ഭഗവാനും അതേ സഖ്യം, അവിടെ ഒരു ദൃഢമായിട്ടുള്ള ബന്ധം അപ്പോ സ്ഥാപിക്കപ്പെടുകയാണ്. വിഭീഷണൻ പിന്നീട് വലിയ രാമഭക്തനായി മാറുകയാണ്. രാമനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ രാമന്റെ അഡിക്റ്റായി മാറുമല്ലോ. അതുപോലെ ഇതേ ഭയം രാവണൻ ഉള്ളതുകൊണ്ടാണ് രാമനുമായിട്ട് സംസാരിക്കാൻ നിൽക്കാത്തത്. കാരണം രാവണനും രാമന്റെ ഫാനായി മാറും. അതുകൊണ്ടാണ് രാമനുമായിട്ട് സംസാരിക്കാത്തത്. അപ്പോ ഹനുമാന്റെ വാക്കുകൾ സത്യമായി. ഹനുമാനെ പോലെ തന്നെയാണ് ഭഗവാന് വിഭീഷണനും. വിഭീഷണൻ പിന്നീട് രാമന്റെ ദാസനായി മാറുകയാണ്. എന്നിട്ട് ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട് വിഭീഷണനോട്, ദാ ഇന്ന് ഞാൻ ശപഥം ചെയ്യുകയാണ്, അങ്ങയെ ഞാന് ലങ്കാധിപതിയാക്കി മാറ്റും. അതിന്റെ ഒരു എന്താ പറയാ, മോക്ക് രാജ്യാഭിഷേകം ഞാൻ ഇവിടെ നടത്താൻ പോവാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലങ്കാധിപതിയായിട്ട് അഭിഷേകം ചെയ്യും വിഭീഷണനെ. അപ്പോ അടുത്ത് നിന്ന് ലക്ഷ്മണൻ പറയും, ജ്യേഷ്ഠ ഇനിയിപ്പോ
ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇനിയിപ്പോ നമുക്ക് സീതയെ വീണ്ടെടുക്കാൻ സാധിക്കും, പക്ഷേ സീതയെയും കൊണ്ട് രാവണൻ വരികയാണെന്ന് വെച്ചോളൂ. രാവണൻ ഇനിയിപ്പോ ചിലപ്പോ സീതയും കൊണ്ട് വന്നിട്ട് അങ്ങയോട് സോറി പറഞ്ഞിട്ട് സീതയെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വിഭീഷണനെ എങ്ങനെയാണ് രാജാവാക്കി മാറ്റുക? അങ്ങ് സത്യവും ചെയ്തു പോയില്ലേ വിഭീഷണനെ രാജാവാക്കുന്ന? അപ്പൊ രാമൻ പറയും, ആ കോതണ്ട എടുത്ത് ഉയർത്തി പിടിച്ചിട്ട് രാമൻ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചെന്റെ അയോധ്യയിൽ ചെല്ലുമ്പോ എനിക്ക് ഭരതൻ രാജ്യഭാരം തരികയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ രാജാവാക്കുന്നത് വിഭീഷണനെ ആയിരിക്കും. എങ്ങനെയായിരുന്നാലും വിഭീഷണനെ ഞാൻ രാജാവാക്കി മാറ്റും, ഞാൻ പറഞ്ഞ സത്യം ഞാൻ പാലിക്കും. അതാണ് രാമൻ എന്ന് പറയുന്നത്. അതായത് തിരിച്ച് 14 മാസത്തെ എന്നിട്ട് രാമൻ പറയാണ്, എന്നിട്ട് ഞാൻ വീണ്ടും വനവാസം തന്നെ ഞാൻ പിന്നെയും ഞാൻ തെരഞ്ഞെടുക്കും, ഞാൻ പിന്നെയും വനവാസം തന്നെ ഞാൻ തെരഞ്ഞെടുക്കും, എന്റെ രാജ്യം ഞാന് വിഭീഷണന് കൊടുക്കും, അങ്ങനെ ഞാൻ എന്റെ സത്യം പാലിക്കും. അതാണ് സത്യവും ധർമ്മത്തിനും വേണ്ടി അണുവിട വ്യതിചലിക്കാത്ത രാമന്റെ മഹത്വം. ഇത് ഏത് ആളുകൾക്ക് ഉണ്ടാകും? ഇങ്ങനെ ഒരു വ്യക്തിത്വം ഏത് പുരുഷനുണ്ടാകും? ഏത് ആളുകൾക്ക് ഉണ്ടാകും? അതാണ് രാമായണം. ഇപ്പോഴും രാമന്റെ മഹിമ ആളുകൾ ഇങ്ങനെ പറയുന്നത്, രാജാവായിരിക്കുമ്പോ രാജധർമ്മത്തിന് വില കൊടുത്തു. അപ്പോ സഹോദരനെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ത്യജിക്കാനായിട്ട്, അതിലൊന്നും രാമൻ പുലുങ്ങില്ല, അതിലൊന്നും ആസക്തനല്ല ഞാൻ, ഇതിലൊന്നും ഞാൻ അറ്റാച്ച്ഡ് അല്ല, എനിക്ക് എന്റെ ധർമ്മം, ഞാൻ കൊടുത്ത സത്യം, പ്രജകൾക്ക് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും, പ്രജകൾക്ക് ഏതാൾക്ക് സത്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാന് പാലിക്കും. സീതാദേവിയോട് സത്യം ചെയ്തു, ദേവി അല്ലാതെ ഇനി ഞാൻ ഒരു സ്ത്രീയെയും ഭാര്യയുടെ സ്ഥാനത്ത് കാണുകയില്ല. ആ സത്യം മരണം വരെ, സ്വർഗാരോഹണം വരെ രാമൻ പാലിച്ചു. അതാണ് ഉത്തമനായിട്ടുള്ള പുരുഷൻ. അതുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് ശ്രീരാമചന്ദ്രനെ വിളിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ വിഭീഷണൻ ചേർന്ന് വന്നു. ഇപ്പോ എല്ലാവരുമായി. ഇനി അടുത്തത് എങ്ങനെ സമുദ്രത്തെ എങ്ങനെ. അപ്പോ രാമൻ ആ സമയത്ത് 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നേരെ എല്ലാവരും കൂടി ധനുഷ്കോടിയിലേക്ക് പോവാണ്. അവിടെ ധനുഷ്കോടിയിലേക്ക് ചെന്നതിന് ശേഷം 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വരുണദേവനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. പക്ഷെ വരുണദേവൻ വരുന്നില്ല. ശ്രീരാമന് അതിയായ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ശ്രീരാമൻ ഒരു കാര്യം പറയുന്നുണ്ട്. ലക്ഷ്മണനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോ എനിക്ക് നല്ലവണ്ണം മനസ്സിലായി ലക്ഷ്മണ, ക്ഷമ, കുറ്റം പൊറുക്കൽ, വിനയം, മര്യാദ തുടങ്ങിയ ഗുണങ്ങളെല്ലാം നന്മയുടെ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അധമന്മാരോട് കാണിക്കുമ്പോ അതൊക്കെ വ്യർത്ഥമായി തീരുന്നു. അതായത് നമ്മള് ദുഷ്ടന്മാരോട്, അതായത് അധർമ്മികളോട്, നന്മ മനസ്സിലില്ലാത്തവരോട് ക്ഷമ കാണിക്കേണ്ട കാര്യമില്ല, അവര് ചെയ്യണ കുറ്റം പൊറുക്കേണ്ട കാര്യമില്ല, വിനയം കാണിക്കേണ്ട കാര്യമില്ല, അവരോട് മര്യാദയും കാണിക്കേണ്ട കാര്യമില്ല. കാണിച്ചാൽ എന്ത് പറ്റും? അതാണ് ഭഗവാൻ പറയുന്നത്, അത് വ്യർത്ഥമായി മാറുന്നു. കാരണം വരുണൻ അറിയാം, സാഗരമാണ് വരുണൻ. പണ്ട് ഭഗവാന്റെ മുൻഗാമി ആയിട്ടുള്ള സാഗര രാജാവിലൂടെയാണ് സമുദ്രം ഉണ്ടാവണത്. എന്നിട്ട് ആ സമുദ്രദേവൻ ഇപ്പോ തനിക്ക് വഴി മാറി തരണമെന്ന് പറഞ്ഞപ്പോ അത് കൂട്ടാക്കുന്നില്ല. അത് ഭഗവാൻ പറഞ്ഞിട്ട് അത് അനുസരിക്കുന്നില്ല. ഭഗവാൻ അത്യന്തം ദേഷ്യം വരികയാണ്. ആ ദേഷ്യത്തിലാണ് ഭഗവാൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറയണത്. എന്നിട്ട് പറയാണ്, ഞാനൊരു ശാന്ത സ്വഭാവിയും ഒരു സഹനശക്തി ഉള്ള ആളായതുകൊണ്ട് ഞാനൊരു നപുംസകമാണെന്നാണോ ഇനി വരുണൻ വിചാരിച്ചു വെച്ചേക്കുന്നത്? അതായത് ഭഗവാൻ വളരെ ക്ഷമയുള്ള ആളാണ്, അതുപോലെ ശാന്ത സ്വരൂപമാണ്, നല്ലോണം സഹിക്കാനുള്ള ശക്തിയുണ്ട്. അതൊക്കെ സാധാരണ സ്ത്രീകളിൽ കാണുന്ന ഗുണങ്ങളാണ്, അതൊരു പുരുഷനിലുണ്ട്, രാമനിൽ ആ ഗുണവും ഉണ്ട്. അപ്പോ ഇനി വരുണൻ വിചാരിച്ചു ചെയ്യുന്നത് ഞാനൊരു ആണും പെണ്ണും കെട്ട ആളാണെന്നാണോ വിചാരിച്ചു ചെയ്യുന്നത്, ഒരു നപുംസകാണ് ഞാനെന്ന് വിചാരിച്ചിട്ടാണോ എന്നോട് ഈ രീതിയില് പെരുമാറുന്നത്? അപ്പോ ലക്ഷ്മണൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇതെല്ലാം ലക്ഷ്മണനോടാണ് രാമൻ പറയുന്നത്. എന്നിട്ട് രാമൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തുരുതുരെ സമുദ്രത്തിലേക്ക് അമ്പ് വർഷിക്കുന്നു. ഒരു ചലനവും ഇല്ല. വരുണൻ വരുന്നില്ല.
അപ്പോ ആ ഭഗവാന് വളരെ വളരെ ദേഷ്യം തോന്നാണ്. ഭഗവാൻ വളരെ ശാന്തശീലനാണെങ്കിലും രാമന്റെ ദേഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ട ഇളകും എന്നാണ് പറയുന്നത്. രാമൻ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടൂല ഭഗവാൻ. പക്ഷേ ഈ രാമന് ദേഷ്യം വന്നു കഴിഞ്ഞാല് അത് വല്ലാത്ത ദേഷ്യമാണ്. രാമൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോവാണ്, വെല്ല് അങ്ങോട്ട് കൊലച്ചു. അപ്പൊ അതാ വരുണൻ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് വരച്ച് ആ ഒരുപാട് കാഴ്ച ദ്രവ്യങ്ങളും കൊണ്ട് ആ സമുദ്ര ദേവതമാരെ ഒക്കെ കൊണ്ട് ആ അങ്ങനെ എഴുന്നള്ളി വരികയാണ്. സമുദ്രദേവൻ അങ്ങനെ രൂപത്തിൽ, സമുദ്രം ആ ഒരു രൂപത്തില് ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറയാണ്, ആ ഞാൻ എന്നോട് ക്ഷമിക്കണം, ലങ്കാധിപതിയായ രാവണനെ എനിക്ക് ഭയമാണ്, ആ എനിക്ക് വഴി മാറി തരാൻ സാധിക്കില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ അങ്ങയുടെ ആ അങ്ങ് ആ സമുദ്രത്തിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുക. ആ പാലം എന്ത് വസ്തു കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും അതൊരിക്കലും വെള്ളത്തിനടിയിൽ പോവില്ല, അതിനെ ഞാൻ താങ്ങി നിർത്തിക്കോളാം. ആ പാലത്തിലൂടെ അങ്ങക്ക് വളരെ സുഗമമായിട്ട് നടന്ന് അപ്പുറം 100 യോജന അപ്പുറമുള്ള ലങ്കയിലെത്താം, ആ പാലത്തിനെ ഞാൻ താങ്ങി നിർത്തിക്കോളാം എന്ന് സാഗര വരുണദേവൻ ആ വാക്കുകൊടുക്കുകയാണ്. അങ്ങനെ പക്ഷെ ഭഗവാൻ പറയും, ഞാൻ വില്ലു കൊലച്ചു പോയല്ലോ, ഇനി അത് എവിടെയെങ്കിലും പ്രയോഗിക്കണം, അതിനൊരു സ്ഥലം പറഞ്ഞുതരാൻ പറയും. അങ്ങനെ പറയും, ആ ഇതിന്റെ വടക്ക് ഭാഗത്ത് ഒരു ദ്വീപുണ്ട്, അവിടെ ഒരുപാട് ദുഷ്ടന്മാരായ രാക്ഷസന്മാരുണ്ട്, അവര് വളരെ മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ആ ദ്വീപിലേക്ക് ബാണ അയക്കാൻ പറയും. അങ്ങനെ ഭഗവാൻ അത് കേൾക്കുമ്പോ എന്തൊരു സന്തോഷം എന്ന് പറയും, രാക്ഷസന്മാരെ നിഗ്രഹിക്കാനാണല്ലോ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ വരുണൻ പറയാണ്, ആ ദ്വീപിലുള്ള രാക്ഷസന്മാരൊക്കെ വളരെ മോശക്കാരാണ്, അവിടേക്ക് അയച്ചോളാൻ പറയും. അങ്ങനെ ആ രാവണന്റെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് രാക്ഷസന്മാർ അവിടെ ഉണ്ടായിരുന്നു, അവിടേക്ക് അങ്ങോട്ട് ബാണയക്കാണ്, ആ ദ്വീപ് ഒന്നാകെ ഒരു തീഗോളായിട്ട് മാറി. അങ്ങനെ കുറെ എണ്ണത്തിനെ അങ്ങനെയും കൊന്നു, വരുണൻ സഹായിച്ചു. അങ്ങനെ ഭഗവാൻ ആ വാനരന്മാരോട് പറയാണ്, ആ വൃക്ഷങ്ങളും കല്ലുകളും ഒക്കെ വൃക്ഷങ്ങളൊക്കെ പിഴുതെടുത്തുകൊണ്ട് വരിക, കല്ലുകളൊക്കെ വലിയ വലിയ പാറ കല്ലുകളൊക്കെ കൊണ്ടുവരാ, നമുക്ക് സമുദ്രത്തിന് കുറുകെ ഒരു പാലം പണിയണം. അങ്ങനെ സമുദ്രത്തിന് കുറുകെ 10 യോജന ആ വീതിയില് 100 യോജന നീളത്തില് ആ പാലം പണി ആരംഭിക്കുകയാണ്. ഇപ്പൊ എത്ര സമയമായി? അപ്പോ ഈ പാലം പണി ആരംഭിക്കുമ്പോ ഇവിടെയാണ് തായ്ലൻഡില് ഒരു രാമായണമുണ്ട്, രാംകീൻ എന്നാണ് ആ രാമായണത്തിന്റെ പേര്. അപ്പോ ഈ പാലം പണി 5 ദിവസം കൊണ്ടാണ് പാലം പണി പൂർത്തിയാകുന്നത്. വാൽമീകി രാമായണത്തിലെ പാലം പണിയുന്ന അണ്ണാനെ കുറിച്ചിട്ടുള്ള കഥയില്ല. അണ്ണാന്റെ കഥ കമ്പ രാമായണത്തിലോ അത് വേറെ ഏതോ രാമായണത്തിലാണുള്ളത്. വാൽമീകി രാമായണത്തിലെ അണ്ണാൻകുഞ്ഞിന്റെ കഥയിൽ അണ്ണാൻകുഞ്ഞും തന്നാലായത്, അതായത് അണ്ണാൻകുഞ്ഞ് ഈ വാനരന്മാര് ആ കല്ലെടുത്ത് ഈ രാമസേതു ഉണ്ടാക്കുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാ, വെള്ളത്തിൽ താഴ്ന്നു പോവാതിരിക്കാനായിട്ട് കല്ലിന്റെ മേലെ രാമാ രാമാ എന്ന് എഴുതുന്നുണ്ട് ഹനുമാൻ. ഇത് കാണുമ്പോ അണ്ണാൻ കുഞ്ഞും കുഞ്ഞു കല്ല് പെറുക്കി അതില് രാമാ എന്ന് എഴുതിയിട്ട് അത് പെറുക്കി പെറുക്കി കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പെറുക്കി പെറുക്കി കൊണ്ടിടുമ്പോ മറ്റു വാനരന്മാര് കളിയാക്കും. ആ ഈ കുഞ്ഞു കല്ലും പെറുക്കിയിട്ട് ഇത്രയധികം ഭീമാകാരമായി കല്ലും പൊക്കിയെടുത്തോട്ട് വാനരന്മാര് ചിറകെട്ടുമ്പോ ഈ കുഞ്ഞു അണ്ണാൻകുഞ്ഞ് ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകളും പെറുക്കിയെടുത്ത് പോകുന്ന കാണുമ്പോ അവർ കളിയാക്കും, ഒന്ന് മാറിപ്പോയേ ഞങ്ങളുടെ കാലുകൊണ്ട് ചതഞ്ഞെറിഞ്ഞ് സ്റ്റിക്കറായി മാറും, മാറിപ്പോന്ന് പറയും. അങ്ങനെ കളിയാക്കും. അപ്പോ അണ്ണാൻകുഞ്ഞിന് സങ്കടമായിട്ട് രാമന്റെ അടുത്ത് ഒന്ന് പരാതി പറയുമ്പോ രാമൻ കയ്യിലെടുത്ത് ഇങ്ങനെ വരയ്ക്കും എന്നാ പറയാം, ആ മുഖ ആ ദേഹത്തിൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് പിന്നീടാണ് ആ രാമന്റെ ആ രാമനോടുള്ള ഭക്തി, ആ ചെറിയ ജീവിക്ക് പോലും രാമന്റെ അവസ്ഥ മനസ്സിലാക്കി രാമനെ സഹായിക്കാൻ തോന്നിയ, ഭഗവാനെ സഹായിക്കാൻ തോന്നിയ, ഭഗവാനെ ദാസ്യവൃത്തി ചെയ്യാനുള്ള, ഭഗവാന് വേണ്ടി ഒരു സ്റ്റെപ്പ് നടന്നാല് ഒരു സ്റ്റെപ്പ് വെച്ചാല് 1000 സ്റ്റെപ്പ് വെച്ച് വരുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അവര് പിന്നെ കൈവെടിയില്ല ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആ നന്ദി സൂചകമായിട്ട് ഭഗവാന്റെ ഒരു മാർക്ക് ഇടുന്നതാണ് പിന്നീട് അണ്ണാൻകുഞ്ഞുങ്ങളുടെ മുകളിൽ ഒരു 3 വര, അത് ഭഗവാന്റെ ആ കൈപ്പതിഞ്ഞ പാടാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. അതോടൊപ്പം തന്നെ 5 ദിവസം കൊണ്ടാണ് ഈ സേതു അതായത് ഈ ചിറ കെട്ടുന്നത്. അപ്പൊ ആ സമയത്ത് രാത്രി സമയത്തൊക്കെ ഹനുമാനാണ് കാവൽ നിൽക്കുക ഈ ചിറയ്ക്ക്. ഹനുമാൻ നോക്കുമ്പോ രാത്രിയിൽ ഹനുമാൻ അങ്ങനെ നോക്കുമ്പോ ഈ ഇട്ട കല്ലുകള് പെട്ടെന്ന് അങ്ങോട്ട് സമുദ്രത്തിലേക്ക് അങ്ങനെ വലിഞ്ഞു പോവാണ്, കല്ലുകൾ പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോവാ. അപ്പൊ ഹനുമാൻ നോക്കുമ്പോ ഇതെങ്ങനെയാ, കല്ല് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ നിന്ന് ഓരോ കല്ലുകൾ ഇങ്ങനെ ആരോ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവാ.
അപ്പോ ഹനുമാന് തോന്നി ഏതോ തിമിങ്കലോ എന്തോ ഇവിടെ വന്നിട്ടുണ്ട്, ആ എന്തോ ഒരു ആക്രമണശീലമുള്ള മത്സ്യമോ മുതലയോ എന്തോ സംഭവം ഇതിന്റെ അടിയിലുണ്ട്, ഇതാണ് ഇങ്ങനെ കല്ലിനെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാവും ഹനുമാൻ. ഈ കഥ രാംകീനിലാണുള്ളത്, തായ്ലൻഡ് രാമായണത്തിലാണ് ഈ കഥ ഉള്ളത്. അപ്പോ ആ ഹനുമാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് നോക്കൂ, ഇത് ആരാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്, നോക്കുമ്പോ കുറെ മകര മത്സ്യങ്ങള്. മകര മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇത്ര ശരീരഭാഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ പോലെ, ആ പിന്നീടുള്ളത് വാല്, വാല് എന്ന് പറഞ്ഞാൽ വാല് മത്സ്യത്തിന്റെ പോലെ, മനുഷ്യ ശരീരം പകുതി വരെ പിന്നെ വാലും. അങ്ങനെയുള്ള മകര മത്സ്യങ്ങള്, ആ ഇങ്ങനെ താഴത്തിങ്ങനെ സ്വർണ്ണ കളർ വാലുകൾ അതിന്റെ, അതുങ്ങളിങ്ങനെ താഴത്ത് കടലിന്റെ അടിയിൽ കൂടി ഒരു പ്രകാശമാണ് അതുങ്ങളിങ്ങനെ ഓടുന്നത് കാണുമ്പോ ഒരു പ്രകാശം, അതിന്റെ വാലിന്റെ പ്രകാശം. അപ്പോ ആ ഹനുമാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, എന്നിട്ട് ആ മത്സ്യങ്ങളുടെ പുറകേ പോവും. അപ്പൊ ഈ ഹനുമാനെ കണ്ട പാടെ മത്സ്യങ്ങൾ പേടിച്ച് ആ ഉള്ളിലുള്ളിൽ അങ്ങോട്ട് ഊളിയിട്ട് അങ്ങ് പോവാണ്. ഓ ഹനുമാൻ വിടില്ല, അതുങ്ങൾ എവിടെയാണ് പോണത് അറിയണമല്ലോ, ഈ കല്ലൊക്കെ വലിച്ചെടുക്കാൻ ഇതുങ്ങൾക്ക് എന്ത് ധൈര്യമാണല്ലോ, ഇതുങ്ങളെ പിടിച്ച് ചോദിക്കണം ആ ഇതുങ്ങൾ എവിടെയാണ് പോണേന്ന്. അങ്ങനെ ആ അതിങ്ങനെ ഉളിയിട്ടുള്ളിട്ട് അങ്ങനെ 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 ദൂരെ ദൂരെ അവര് പോവാണ്. പിറകെ ഹനുമാനും പോവും, പോയി പോയി ആ കടലിന്റെ അടിയിൽ ഒരു സുവർണ കൊട്ടാരം കാണും എന്നാണ് പറയുന്നത് ഹനുമാൻ. ആ സുവർണ കൊട്ടാരത്തിന്റെ അകത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീ, സ്ത്രീ രൂപം പക്ഷേ ആ വാല് വന്നിട്ട് മത്സ്യത്തിന്റെ പോലെ, അങ്ങനത്തെ ഒരു സ്ത്രീയെ കാണും ഹനുമാൻ എന്നാണ് പറയുന്നത്. അതാണ് സുവർണ മച്ച, ആ സുവർണ മത്സ്യം എന്നാണ്, സുവർണ മച്ച എന്നാണ് ആ ജാപ്പനീസുകാര് അവര് ദേവിയായിട്ട് ആരാധിക്കുന്നത്. ഇതിന് ഈ മത്സ്യത്തിനെയാണ് അവര് ദേവിയായിട്ട് ആരാധിക്കുന്നത്. ജപ്പാനിലൊക്കെ നമ്മള് ജപ്പാനിലെ തായ്ലൻഡ് കടൽ തീരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഈ ദേവിയുടെ, അതായത് ഈ സുവർണ മത്സ്യത്തിന്റെ നമ്മള് ദേവിയെ പോലെ അവര് എല്ലായിടത്തും ഇതിന്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവര് ആരാധിക്കുകയാണ് ഈ ദേവിയെ. അപ്പോ ആ ദേവി ആണ് ആ കട സുവർണ കൊട്ടാരത്തിന്റെ അകത്ത് ദേവി. അപ്പൊ ചോദിക്കുമ്പോ പറയും, ഞാൻ രാവണന്റെ ദാസിയാണ്, ആ ഞങ്ങൾ എല്ലാരും രാവണന്റെ ദാസന്മാരാണ്, രാവണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിറ കെട്ടുന്നത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് രാവണൻ ആജ്ഞ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോ രാവണന്റെ ആജ്ഞ അനുസരിച്ച് ഈ ഈ മകര മത്സ്യങ്ങള് ഈ കല്ലും ഒക്കെ ഇടിച്ച് പൊളിച്ച് താഴത്തേക്ക് കടലിന്റെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോ ആ സുവർണ മത്സ്യം പറയും, എന്നോട് ക്ഷമിക്കണം, ഹനുമാനാണല്ലേ, എനിക്കറിയാം, എനിക്ക് ഹനുമാനെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഹനുമാൻ ചോദിക്കുക, എന്നെ എങ്ങനെയാ കണ്ടത്, എന്നെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോ പറയാണ്, ഞാൻ പൂർവ്വജന്മത്തില് ഒരു അപ്സരസായിരുന്നു, അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ വെച്ചാല് സൂര്യൻ പഠിപ്പിച്ചു തരുമല്ലോ ഹനുമാന്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ ബാക്കിലേക്ക് പോയി പോയി ഇങ്ങനെ ഇങ്ങനെ പഠിക്കുകയാണല്ലോ, സൂര്യൻ ഇങ്ങനെ മുന്നിലേക്ക് തേര് തെളിച്ചു പോകുമ്പോ ഹനുമാൻ ഇങ്ങനെ ബാക്കിൽ നടന്ന് നടന്ന് പഠിക്കുകയാണ്. പക്ഷെ ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ഹനുമാൻ ഒന്ന് ശ്രദ്ധിക്കൂല, ആരാ ഹനുമാനെ ശ്രദ്ധിക്കണു, ഏത് പെണ്ണും ശ്രദ്ധിക്കണമെന്നൊന്നും ഹനുമാൻ നോക്കില്ല. പക്ഷേ അപ്സര സുന്ദരിയായ ഈ സ്വർണ മത്സ്യം, അതായത് സ്വർണ മച്ച, അവിടെ ഇരുന്നിട്ട് ഹനുമാനെ നോക്കിക്കൊണ്ടിരിക്കും. ഹനുമാനെ എന്നും വന്ന് ഹനുമാനെ നോക്കിക്കൊണ്ട് നിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഇന്ദ്രന് അതിയായ ദേഷ്യം തോന്നുകയാണ് ഈ അപ്സരസിനോട്. അപ്സരസ് അവിടെ ഈ ദേവന്മാരെ രമിപ്പിക്കേണ്ട അപ്സരസ് ഇവിടെ വന്ന് ഹനുമാനെ ഇങ്ങനെ ആരാധനയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ദ്രൻ ശപിക്കുന്നത്, നീയൊരു മകര മത്സ്യമായി മാറട്ടെ, നീയൊരു സുന്ദരിയായ മത്സ്യകന്യകയായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുന്നതാണ്. അങ്ങനെയാണ് സ്വർണ മത്സ്യമായിട്ട് കടലിനടിയില് ജീവിക്കുകയാണ്. അപ്പോ പറയും, ഹനുമാനല്ലേ, എനിക്ക് പൂർവ്വജന്മ അനുഭവമുണ്ട്, ഞാൻ എത്ര കാലമായിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തെ കാത്തിരിക്കുകയാണെന്ന് അറിയാമോ. പക്ഷെ ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ഹനുമാൻ പറയും, ശരി ഓക്കെ, ഇനി ഈ മേലാൽക്ക് ഈ കാര്യം ചെയ്യരുത്. അങ്ങനെ ഹനുമാനും ആ മത്സ്യകന്യകയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറുന്നുണ്ട്. അപ്പോ ഹനുമാൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, രാവണൻ വളരെ ദുഷ്ടനായ ആളാണ്, സീതാദേവിയെ കൊണ്ട് അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. കഥയൊക്കെ ഹനുമാൻ തന്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ സ്വർണ മത്സ്യത്തിന് മനസ്സിലാവും, ശരിയാണ്, ഹനുമാൻ ചെയ്യണത് ശരിയാണ്, രാമന് അപ്പൊ കരയൂട്ടോ. സ്വർണ മത്സ്യത്തിന് സീതയുടെ കാര്യമൊക്കെ വർണ്ണിച്ചു കൊടുക്കുമ്പോ സ്വർണ മത്സ്യത്തിന് വിഷമാവും, എന്നിട്ട് പറയും, ഇല്ല 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 ഇല്ല, ഇനി ഞാനും എന്റെ കൂട്ടാളികളും നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തില്ല, അതുകൊണ്ട് ഇനി ഒന്നും വരുത്തില്ല, ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്നെ ഇനി രാവണൻ കൊന്നാലും ശരി, എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറയും.
അങ്ങനെ ആ സ്വർണ മത്സ്യത്തിനോട് തന്നി പറഞ്ഞിട്ട് ഹനുമാൻ പോകുമ്പോ ഹനുമാന്റെ ശരീരത്തിൽ നിന്ന് പതിക്കുന്ന രേതസ് സ്വർണ മത്സ്യം വിഴുങ്ങാണ്. ഈ ഈ സ്വർണ മത്സ്യത്തിന് കിട്ടുകയും അത് അതത് ആഹരിക്കുകയും അങ്ങനെ ആ സ്വർണ മത്സ്യം ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മകരധ്വജൻ. അങ്ങനെ ഹനുമാൻ ഒരു കുഞ്ഞുണ്ട്. ഹനുമാൻ തന്നെ അറിഞ്ഞിട്ടില്ല ഹനുമാന് കുട്ടി ഉണ്ടായ കാര്യം. ഹനുമാൻ ഹനുമാന്റെ കർമ്മവും കഴിഞ്ഞ് ഹനുമാൻ പോയി. പക്ഷെ ഹനുമാനിൽ നിന്ന് ഈ സ്വർണ മത്സ്യത്തിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഒരു തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നും ഹനുമാൻ ചെയ്തിട്ടില്ല. ഹനുമാന്റെ രേതസ്സിൽ നിന്ന് രേതസ് മുഴുങ്ങിയ മത്സ്യത്തിനാണ് കുട്ടി ഉണ്ടായത്. അപ്പൊ ആ മത്സ്യകന്യകയ്ക്ക്, പക്ഷെ ഈ മത്സ്യകന്യകയെ പിന്നെ അഹിരാവണൻ പിടിക്കുകയും അഹിരാവണൻ പിടിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ നിന്നാണ് മകരധ്വജനെ കിട്ടണത്. ഈ കുഞ്ഞിനെ പിന്നെ മഹിരാവണൻ വളർത്തുന്നുണ്ട്. ദാസനെ പോലെ വളർത്തി തന്റെ പാതാള കൊട്ടാരത്തിന് കാവൽ നിർത്തുകയാണ് മകരധ്വജനെ. പറയും, അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മകരധ്വജൻ അറിയാം തന്റെ അച്ഛന്റെ പേര് ഹനുമാനാണെന്നറിയാം. ആരാണ് ഹനുമാൻ എന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഈ അതെങ്ങനെയാണെന്ന് അറിയില്ല. മകരധ്വജൻ അറിയാം അച്ഛന്റെ പേര് ഹനുമാനാണെന്ന് അറിയാം. കണ്ടിട്ടില്ല ഹനുമാനെ. അപ്പോ ഹനുമാൻ പിന്നീട് അഹിരാവണനെ വധിക്കാനായിട്ട് പാതാള ലോകത്ത് വരുമ്പോ ഒരു രസം ഉണ്ടാവും. ഹനുമാനാണെങ്കിൽ പാതാളത്തിൽ എത്തുമ്പോ പാതാളത്തിൽ കാവൽ നിൽക്കണത് മകരധ്വജനാണ്. ഹനുമാനോളം തന്നെ ശക്തിയും വലിപ്പൊക്കെ ഉണ്ടട്ടോ മകരധ്വജന്. പക്ഷേ തല വന്നിട്ട് മീനിന്റെ പോലെയാണെന്ന് തോന്നുന്നുണ്ട്. തല മീനിന്റെയാണ്, ഉടല് മനുഷ്യന്റെയാണ്, അങ്ങനെ എന്തോ ആണ് മകരധ്വജന്. അപ്പോ ഹനുമാൻ വന്നിട്ട് വന്നിട്ട് ചോദിക്കും, നീ ആരാണെന്ന് നിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കും ഹനുമാൻ. പറയും, എന്റെ അച്ഛൻ ഹനുമാനാണ്, ഞാൻ ഹനുമാന്റെ മകനാണ്, അഞ്ജനയന്റെ പുത്രനാണ് ഞാനെന്ന് പറയുമ്പോ ഹനുമാൻ പറയും, എനിക്ക് പുത്രനോ, എന്നെ പറ്റിയല്ലേ ഇവൻ സംസാരിച്ചോണ്ടിരിക്കണ, എനിക്ക് മകനോ. അപ്പോഴാണ് ഹനുമാൻ തന്നെ അറിയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ അതാണ് ഹനുമാന്റെ മകനായ മകരധ്വജൻ. അത് രാംകീൻ എന്ന് പറഞ്ഞ തായ്ലൻഡ്കാരുടെ രാമായണത്തിലാണ് ഈ കഥയുള്ളത്. നമ്മുടെ വാൽമീകി രാമായണത്തിലൊന്നും ഇത്ര അധികം എഴുതാനുള്ള സമയമില്ലല്ലോ. രാമന്റെ അയനല്ലേ എഴുതുന്നത്. അപ്പൊ ചിലപ്പോ വിട്ടുപോയിട്ടുള്ള കഥകളായിരിക്കാം ഇതൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു കഥയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ തിരിച്ച് വരികയും പിന്നെ മകര മത്സ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മത്സ്യത്തിന്റെ സോറി ഈ സമുദ്രത്തിലുള്ള ജലജന്തുക്കളിൽ നിന്ന് ഒരു രീതിയിലുള്ള ശല്യവും ഈ ഭഗവാന്റെ രാമസേതുവിന് ഉണ്ടാകാത്തതിന് കാരണം ഈ സമുദ്രത്തെ മുഴുവനും ഈ സമുദ്രത്തിലുള്ള ജലജന്തുക്കളെ മുഴുവനും ഭരിക്കുന്ന സ്വർണ്ണ മത്സ്യം എന്ന് പറയുന്ന ദേവിയുടെ അനുഗ്രഹം ഹനുമാനിലൂടെ ആ ദേവിയുടെ സപ്പോർട്ട് കിട്ടുകയാണ് ഭഗവാന്. അതുകൊണ്ടാണ് ആ രാമസേതുവിനെ ഒന്നും പറ്റാതെ അത് അങ്ങനെ തന്നെ നിൽക്കണം. മാത്രമല്ല സമുദ്രദേവൻ അതിനെ താങ്ങി നിർത്തണമുണ്ട്. ഇപ്പോഴും രാമേശ്വരത്ത് പോയ ലക്ഷ്മണ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ രാമസേതു നിർമ്മിക്കാൻ ഉപയോഗിച്ച ഒരു പാരക്കഷ്ണം, അതായത് വെള്ളത്തിൽ പൊങ്കി കിടക്കുന്ന ഒരു തരം പാറക്കഷ്ണം ഇപ്പോഴും അവിടെ ഒന്ന് അവശേഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ പോയാൽ അത് കാണാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. ഇപ്പോഴും ഒന്ന് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ അങ്ങനെയാണ്, അങ്ങനെ രാമസേതുവൊക്കെ നിർമ്മിച്ചു. അങ്ങനെ രാമസേതുവൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് വാനരന്മാര് വിജയാഘോഷം മുഴക്കാണ്. ഇനി ആ രാമസേതുവിലൂടെ നടന്ന് രാമൻ മുന്നിൽ അങ്ങനെ കോദണ്ഡവും ധരിച്ച് ലക്ഷ്മണനെയും കൊണ്ട് ഹനുമാനും ഉപ്പുറത്ത് വിഭീഷണനുണ്ട്. എല്ലാവരും കൂടെ അതാ ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി സീതയുടെ അടുത്തെത്താൻ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. ബാക്കി കഥ നാളെ പറയാം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്, നടക്കുമെന്ന് തോന്നുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ മുനി സങ്കടഹരണ ഗോവിന്ദ വെങ്കടരമണ മുകുന്ദ സംഘർഷണമൂല കണ്ട ശങ്കര ഗുരു ഗുഹാനന്ദ രംഗ പൂരവിഹാര ജയ കോദണ്ഡ രാമാവതാര രഘുവീര ശ്രീരംഗ പൂരവിഹാര. ബാക്കി കഥ നാളെ കേൾക്കാം. ഭഗവാന്റെ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം. ജയ ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.